ഹലോ ഫ്രണ്ട്സ്, ട്രിപ്സ് ടുഗദറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ ഒരു വൈകുന്നേരം വെറുതെ ഇരുന്നപ്പം ഒരു ഡ്രൈവിന് പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രൈവിനായിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഒരു പീകോക്ക് ഗാർഡനുണ്ട്. അപ്പം ആ പീകോക്ക് ഗാർഡനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. പീകോക്ക് ഗാർഡന്റെ ദൃശ്യങ്ങളിലേക്ക് കമോൺ ഫ്രണ്ട്സ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബോട്ടാണിക്കൽ ഗാർഡൻ പോലെ തന്നെയാണ്. ശരിക്കും പീകോക്ക് ഗാർഡൻ ആണെന്നാണ് പറയുന്നതെങ്കിൽ ശരിക്കും ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ പോലെ തന്നെയാണ്. ഒരുപാട് നല്ല മരങ്ങളും ഒത്തിരി ഫലവൃക്ഷങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. ഈ കാണുന്നൊക്കെ നല്ല അടിപൊളി മാവുകളാണ്. പീകോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ പീകോക്കിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ പീകോക്ക് മാത്രമല്ല, വിവിധ തരത്തിലുള്ള ഒരുപാട് പക്ഷികളിൽ അടങ്ങുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. ഇവിടെ ചെറിയൊരു ലേക്ക്, അതിലൂടെ നീന്തി തുടിക്കുന്ന താറാവുകളൊക്കെ പോലുള്ള പക്ഷികൾ, പിന്നെ താറാവ് തന്നെയാണെന്ന് തോന്നുന്നു, പിന്നെ മയിലുകൾ, ഇതെല്ലാം കൂടെ മിക്സായിട്ട് ഒന്നിച്ച് ഒരു കൂട്ടം പക്ഷികൾ ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളാണ്, ഒത്തിരി പക്ഷികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഈ ഒരു ഈവനിങ് ഒരിക്കലും വേസ്റ്റ് ആയില്ല. അതെ, അങ്ങോട്ട് നോക്കും, നമ്മളെ പോലെ തന്നെ കുറേ പക്ഷികളും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ലേക്കിൻ്റെ അരികിൽ വന്ന് നിൽക്കുകയാണ് തോന്നുന്നത്. അവർ വളരെ ലൈനായിട്ടൊക്കെ നിൽക്കുന്നു. പിന്നെ ഈ പീകോക്ക് ഗാർഡൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു പൈസ ഇവർ ചാർജ് ചെയ്യുന്നില്ല. നമ്മളെ തടയാനോ അല്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് ചെക്ക് ചെയ്യാനോ ആരും ഇല്ല. ആർക്ക് വേണമെങ്കിലും വളരെ ഫ്രീ ആയിട്ട് ഓൺ ദ വേയിൽ ഇവിടെ ജസ്റ്റ് വണ്ടി നിർത്തിയിട്ട് ഇവിടെ കയറിയിട്ട് പോകാവുന്നുള്ളൂ. ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല.
ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലും നമ്മൾ കണ്ടില്ല. പിന്നെ ഇവിടുത്തെ ഉള്ള ആളുകളൊന്നും അങ്ങനെ പ്രശ്നമുള്ള ഉണ്ടാക്കുന്ന ആളുകളോ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നവരോ ഒന്നും അല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു സെക്യൂരിറ്റി ഗാർഡോ പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രക്ഷൻസ് തരാൻ ആരും ഇവിടെ നിൽക്കുന്നൊന്നുമില്ല. മനസ്സ് നിറയെ ഒരു കൂട്ടം പക്ഷികളുടെ കാഴ്ചകളും അവയുടെ ആ ഒരു കളകളാരവും ഒക്കെ കേട്ട് നമ്മളിപ്പം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ട്രിപ്സ് ടുഗദറിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ വീണ്ടും പുതിയൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നതോടെ വരെ എല്ലാവർക്കും ഗുഡ് ബൈ.